കഞ്ഞിക്കുഴിയിൽ എൻ എസ് എസ് ക്യാമ്പിനെത്തിയ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് പോക്സോ കേസ് ചുമത്തിയതിന് പിന്നാലെ പരാതി പിൻവലിക്കാൻ ആരോപണ വിധേയനായ അധ്യാപകന്റെ സമ്മർദ്ദം പത്തനംതിട്ട സ്വദേശി ഹരിയാർ വിശ്വനാഥനെതിരെയാണ് ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് കേസെടുത്തത് ആർ എസ് എസ് അനുകൂല അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് ഈ അധ്യാപകൻ പരാതി പിൻവലിക്കാൻ അധ്യാപകൻ മറ്റൊരു വിദ്യാർത്ഥിനിയെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നു തന്റെ ഭാവി പോകുമെന്നും പരാതി പിൻവലിക്കാൻ വിദ്യാർത്ഥിനിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും മറ്റൊരു വിദ്യാർത്ഥിയോട് ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തായത് പോക്സോ കേസാടാ അകത്തു പോകും ജീവിതം പോകും എനിക്ക് അവരെ വിളിക്കാനാവില്ലെന്നും വിളിച്ച് പ്രശ്നമാക്കല്ലേ എന്ന് പറയാമോയെന്നും കേസിൽ പ്രതിയായ അധ്യാപകൻ ഹരി വിശ്വനാഥ് മറ്റൊരു കുട്ടിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പരാതി പിൻവലിപ്പിക്കാൻ അധ്യാപകൻ പലവഴിക്കും ശ്രമം നടത്തി വരുന്നതായിട്ടാണ് സൂചന കുട്ടിക്കൊപ്പം ക്യാമ്പിൽ പങ്കെടുത്ത ചില വിദ്യാർത്ഥിനികളിൽ ചിലരെ മൊബൈൽ ഫോണിൽ വിളിച്ച് പെൺകുട്ടിയോട് പരാതി പിൻവലിപ്പിക്കാൻ പറയണമെന്നും ഇതിനായി എന്ത് വേണമെങ്കിലും നൽകാമെന്നും പറയുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത് പെൺകുട്ടികളുടെ വീട്ടിലെത്തി ക്ഷമ പറയാൻ താൻ തയ്യാറാണെന്നും മേലിൽ താൻ പെൺകുട്ടികളോട് മിണ്ടുക പോലുമില്ലെന്നും അധ്യാപകൻ താണുകയാണ് പറയുന്നുണ്ട് വിദ്യാർത്ഥിനിയുടെ പേര് വിളിച്ചുകൊണ്ടാണ് അധ്യാപകൻ സംസാരിക്കുന്നത് സാർ ചെയ്ത കാര്യമല്ലേ സാറിന്റെ സ്വഭാവം എനിക്ക് നേരത്തെ മുതൽ അറിയാം കഴിഞ്ഞ വർഷവും സംഭവിച്ചത് ഇതു എന്നാണ് കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി അത് കേസായെന്നും പോലീസ് മൊഴിയെടുക്കാൻ എത്തുമെന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അധ്യാപകൻ വിദ്യാർത്ഥിയുമായി സംഭാഷണം തുടങ്ങുന്നത് പോലീസ് വരുമ്പോൾ നടന്ന കാര്യം എന്താണെന്ന് അവരോട് പറയുമെന്ന് കുട്ടി പ്രതികരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വീണ്ടും അധ്യാപകൻ ആവശ്യപ്പെടുന്നതും ശബ്ദരേഖയിലുണ്ട് സംഭാഷണത്തിൽ നിന്നും ഇത് അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിൽപ്പെട്ട ആദ്യത്തെ സംഭവമല്ലെന്നാണ് വ്യക്തമാവുന്നത് ഇടുക്കി കാഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത് സ്കൂളിൽ നിന്നും സംഘടിപ്പിച്ച എൻ എസ് എസ് ക്യാമ്പിൽ വെച്ച് അധ്യാപകൻ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ചുവെന്നാണ് പരാതി പെൺകുട്ടിയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും ചെയ്തു വിദ്യാർത്ഥിനികൾ വസ്ത്രം മാറുന്നതിനിടയിലേക്ക് ഒളിഞ്ഞു നോക്കുകയും മുറി തുറന്ന് അകത്തു കയറി ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് പരാതി പരാതി ഉയർന്നതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ പോയിരുന്നു ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ് എട്ട് കുട്ടികൾക്ക് ഇത്തരത്തിൽ ലൈംഗികാധിക്ഷേപം നേരിടേണ്ടി വന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത് പോലീസ് ഈ വിദ്യാർത്ഥിനികളുടെ മൊഴിയെടുത്തു ഒരു പെൺകുട്ടി രേഖാമൂലം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് സമാനമായി ഇതിനു മുമ്പും ഈ അധ്യാപകൻ വിദ്യാർത്ഥിനികളോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചിരുന്നുവെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം മുൻപ് പരാതി ഉയർന്നപ്പോൾ ഒതുക്കി തീർത്തു സമാനമായ തരത്തിൽ ഇപ്പോൾ പരാതി ഉയർന്നപ്പോഴും പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായി വിവരം കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട സ്വദേശിയായ അധ്യാപകൻ ഇടുക്കി കേന്ദ്രീകരിച്ച് ആർ എസ് എസ് സംഘടനാ പ്രവർത്തനം നടത്തുന്നയാൾ കൂടിയാണ് ബി ജെ പി അനുകൂല അധ്യാപക സംഘടനയിലെ സജീവ പ്രവർത്തകനും അധ്യാപകനെതിരെ മുൻപും സമാന സംഭവങ്ങളിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു അതേസമയം പരാതിയെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും നടപടികൾ തുടങ്ങി